യുവതിയെയും മകളെയും പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു എന്ന പരാതി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. നേത്രാവതി എക്സ്പ്രസ് പുറപ്പെടുമ്പോഴായിരുന്നു ഇത്തരത്തിൽ സംഭവിച്ചതെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. റിയാസ്, യാത്രക്കാരായിരുന്ന ഇവരെയാണോ തള്ളിയിട്ടത്? ആരാണ് തള്ളിയിട്ടത്? ആർക്കെതിരെയാണ് പരാതി? എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ്, ഇത് പരാതിയായി റെയിൽവേ പോലീസിന് മുൻപിൽ എത്തിയ ഒരു സംഭവമാണ്. അതായത് ഇന്ന് വൈകുന്നേരം 6 മണി കഴിഞ്ഞ് നേത്രാവതി എക്സ്പ്രസ്, തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വലിയ തിരക്കാണ് സാധാരണ ഈ നേത്രാവതി എക്സ്പ്രസിൽ അനുഭവപ്പെടാനുള്ളത്. കൂടാതെ ഈ സ്ലീപ്പർ കോച്ചുകളിൽ പലപ്പോഴും ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾ കൂടുതലായി കയറി യാത്ര ചെയ്യുന്ന സാഹചര്യവും നേത്രാവതി എക്സ്പ്രസിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇന്നും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഈ സ്ലീപ്പർ കോച്ചുകളിൽ TT അത്തരം യാത്രക്കാരെ, ജനറൽ ടിക്കറ്റുള്ള യാത്രക്കാരെ പുറത്താക്കിയിരുന്നു. ആ പുറത്താക്കിയതിനു ശേഷമാണ് ഇത്തരമൊരു പരാതി ഉയർന്നിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള ഷെരീഫയും മകളുമാണ് ഇത്തരമൊരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ നേത്രാവതി എക്സ്പ്രസിന്റെ S2 കോച്ചിൽ കയറിയ തങ്ങളെ ഈ TTE പുറത്തേക്ക് തള്ളി, പ്ലാറ്റ്ഫോമിലേക്ക് തള്ളി എന്നാണ് അവർ പറയുന്നത്. അത് സംബന്ധിച്ച് അവർ ഇവിടെ റെയിൽവേ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവർ ഇതിന് കാരണമായി പറയുന്നത് ട്രെയിൻ പെട്ടെന്ന് പുറപ്പെട്ടപ്പോഴാണ് തങ്ങൾ കയറിയത്, അതാണ് റിസർവ് കോച്ചിൽ കയറേണ്ടി വന്നത്. എന്നാൽ ഇക്കാര്യം തങ്ങൾ പറഞ്ഞെങ്കിലും അത് ശ്രദ്ധിക്കാതെ ഈ TTE തങ്ങളെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയായിരുന്നു എന്നാണ് ഇവരുടെ ആരോപണം. ഇത് സംബന്ധിച്ച പരാതിയാണ് റെയിൽവേ പോലീസിന് നൽകിയിട്ടുള്ളത്. ഇത് പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമാണ് റെയിൽവേ പോലീസ് ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസ് പറയുന്നത് വിശദമായ അന്വേഷണം നാളെ നടത്തുമെന്നുള്ളതാണ്. ഇതിനായി 2 ഭാഗത്തുള്ള ആളുകളെയും നാളെ റെയിൽവേ പോലീസ് വിളിച്ചു വരുത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അജിംഷാദ്. ശരി റിയാസ്, റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് നേത്രാവതി എക്സ്പ്രസ്സിലായിരുന്നു സംഭവം. യാത്രക്കാരായ യുവതിയെയും മകളെയും പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിയിട്ടു എന്നാണ് പരാതിയുള്ളത്. റെയിൽവേ പോലീസിന് ഇവർ പരാതി നൽകിയിട്ടുണ്ട്.